എത്ര നോക്കിയിട്ടും എനിക്ക് മതി വരുന്നില്ല മാധവി. കളിയാക്കുകയാണല്ലേ? ഒരിക്കലുമല്ല. സ്ത്രീയെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റായിരുന്നു. ചിരിക്കണ്ട, തലമുടി കറുപ്പാണെന്ന് ധരിച്ചിരുന്നു. പക്ഷേ നിന്റെ തലമുടി ഇന്ദ്രനീല നിറമാണ്. ചുണ്ടുകൾ പവിഴങ്ങളാണെന്നാണ് കവി സങ്കല്പം. പവിഴത്തിന് മൃദുത്വമില്ല, പക്ഷേ ഈ ചുണ്ടുകൾ മതി. നിന്റെ ദേഹത്തോട് ചേർന്നപ്പോൾ തങ്കം പോലും മഞ്ഞളിച്ചു പോയി. ലജ്ജ കൊണ്ടായിരിക്കാം. ചോള മഹാറാണി ധരിക്കുന്ന പച്ചക്കൽ മാല അണിയാൻ ഭാഗ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ മാലകൾ ലജ്ജിക്കുകയാണ്. അത്രേ ഉള്ളോ? എത്ര പച്ചക്കൽ മാല പറയൂ. ഒന്നു മതി, ഏതാണ്ട് 10,000 വരാഹൻ വില വരും. അത്രേ ഉള്ളോ? പച്ചക്കൽ മാല വാങ്ങാനുള്ള വരാഹനൊന്നും ഇതിലില്ല. പിച്ചിപ്പൂ മാല വാങ്ങാനുള്ള വരാഹനേ ഉള്ളൂ. ഇതാ വലിയ വ്യാപാരി കോവലന്റെ പണപ്പെട്ടി. പണമൊക്കെ ഇതിനകം തീർന്നു കഴിഞ്ഞു. സാരമില്ല, ഞാൻ ഉടനെ വീട്ടിൽ പോയി ആവശ്യമുള്ള പണം കൊണ്ടുവരാം. അയ്യോ പോകരുത്, എനിക്ക് പച്ചക്കൽ മാല വേണ്ട. അവിടുന്ന് ഒരു നിമിഷം പോലും എന്നെ വിട്ടു പിരിയരുത്. ഒരു കുറിപ്പും കൊടുത്ത് നമുക്ക് വെങ്കു മാമയെ അയക്കാം. എന്നാൽ ആ വെങ്കു മാമയെ വിളിക്കും. വിളിക്കണമെന്ന് ഞാൻ ഇനി വന്നു കഴിഞ്ഞു. എന്താ കാര്യം? ഇത് കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുക്കണം. 10,000 വരാഹൻ തരും. 10,000? പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത്. കൊള്ളാം, ആരാ പോകുന്നത്? ബെങ്കുമാമ പോകുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. വാ കൊങ്കി, വാ. മാധവി, ഈ ലോകത്ത് എനിക്ക് നീ മാത്രമേ നമുക്ക് രണ്ടുപേർക്കും തനിച്ച് യാത്ര ചെയ്യാൻ ഒരു പല്ലക്ക് വാങ്ങണം. പക്ഷേ ഈ കോവിലിനെ വെച്ചോണ്ട് കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പെട്ടി ഇപ്പോഴും ഒഴിഞ്ഞിരിക്കുക. എന്നാലും ആ കോവിലൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നേ വിചാരിച്ചിരുന്നു. ഒന്നും രണ്ടുമല്ല, 5,000 വരാഹന തരാൻ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇടപാടുകളൊന്നും ഇല്ലേ? ആളിനെ കണ്ടിട്ട് വേണ്ടേ ഇടപാടുകൾ നടത്തുക? അപ്പോഴേ ഒരു സംശയം ചോദിക്കാനുണ്ട്. കോവിലിന്റെ വീട് വലിയ മാടത്തെരുവിലോ അതോ ചെറിയ മാടത്തെരുവിലോ? ചെറിയ മാടത്തെരുവ്. എന്താ നിങ്ങൾക്കും പണം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ നെടുങ്കോലി വരച്ചോണ്ടാൽ മതി. പറയുമ്പോഴെല്ലാം പറയണമല്ലോ. അങ്ങേര് തങ്കപ്പെട്ടൊരു മനുഷ്യൻ, പക്ഷേ ഒരു ദേവദാസിയുടെ വലയിൽ വീടും. ഏത് ദേവദാസി അല്ലേ? അക്കഥ മുതലാളി അറിയത്തില്ലേ? മാധവി. ഓ, അന്ന് കൊട്ടാരത്തിൽ വെച്ച് അരങ്ങേറിയവൾ. എന്നാ കോവിലൻ പോക്കാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? വെള്ളിയോ പൊന്നോ വജ്രമോ എന്തൊക്കെ വേണം? ഇതെല്ലാം കച്ചവടം ചെയ്യുന്നതിനാ ഞാൻ. കാര്യം പറയണമല്ലോ, 10,000 വരാഹം കോവിൽ എനിക്ക് തരാനുണ്ടോ? അത് കിട്ടാൻ പോകുന്നില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചെല്ലു ചെല്ലു, കിട്ടു. അദ്ദേഹത്തെ പറ്റി വല്ലതും അറിഞ്ഞു? ഇല്ല വള്ളി, ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. അദ്ദേഹം എവിടെയുണ്ട്? ഒരു സ്ഥലത്തുണ്ട്, സുഖമായി കഴിയുന്നു. എവിടെയാണ് പറയോ. ഞാൻ ഇങ്ങനെ പറയും, എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ വള്ളി പറയോ. കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ദേവദാസി മാധവിയുടെ കൂടെയാണ് താമസം. വള്ളി, ഇനി ഒരക്ഷരം നീ ശബ്ദിക്കരുത്. എന്റെ ഭർത്താവ് ആരാണെന്ന് നീ അറിയില്ല. മഹാഭാവം പറഞ്ഞു നിന്റെ നാക്ക്. ഞാൻ ശപിക്കില്ലല്ലോ. ജനസംസാരമാണ്. ജനസംസാരം? അദ്ദേഹത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും അറിയുന്ന ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുകയില്ല. പോകുക എന്റെ മുമ്പിൽ നിന്ന്. അവിടുത്തെ മഹത്വവും മനസ്സിലാക്കാത്തവർ എന്തൊക്കെയോ പറഞ്ഞു പരത്തുന്നു. എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല. വേഗമൊന്ന് ഇങ്ങ് വന്നെങ്കിൽ. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? വലിയ തിരക്കിലാ. കച്ചവട സംബന്ധമായിട്ട് ഇപ്പം തിരുവാരൂരാ താമസം. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? നല്ല ചോദ്യം. ഞങ്ങളുടെ മാളികയിലല്ലോ താമസം. മാളികയിലായിരുന്നു.
കച്ചവട സംബന്ധമായിട്ട് വരും, ഉടനെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ഈ കുറുപ്പും വിലയുള്ള പൊന്ന് വാങ്ങിച്ചോണ്ടെന്ന് തിരുവാരൂരിൽ എത്തിക്കണമെന്നാ പറഞ്ഞത്. പൊന്ന് തരാം, ദയവ് ചെയ്ത് അദ്ദേഹത്തോടൊന്ന് വരാൻ പറയണം. അയ്യോ, അദ്ദേഹം മുള്ള നിൽക്കുന്നവരല്ലേ നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യം എപ്പോഴും പറയുള്ളൂ, ഭാര്യ 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 ഭാര്യ. ആ നിങ്ങളെ, ഒരു കാര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊന്ന് പറയണം. ഈ വയസ്സായ അച്ഛനെയും അമ്മയും ഒക്കെ അദ്ദേഹം മറന്നു. പക്ഷേ ഭർത്താവാണ് ദൈവം എന്ന് കരുതി ഒരു ഭാര്യ ഇതിനകത്ത് വളരെ വേദനയോടുകൂടി കഴിയുന്നുണ്ട്. അതൊന്ന് പറഞ്ഞേ. പറഞ്ഞേക്കാം പാവം. ഞാൻ പിടിച്ചോളാം. മാധവി, പച്ചക്കല്ലുമാല ഇന്ന് തന്നെ വാങ്ങണോ? പച്ചക്കല്ലിനെയും പവിഴത്തെയും കാൾ വിലയേറിയ ഈ വൈഡൂര്യം എനിക്ക് കിട്ടിയില്ലേ മാധവി. നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് മത്തളം കൊട്ടാതെ കൊള്ളതങ്ങ് തുറന്നു പറയരുത്. വരട്ടെ, അവൾക്ക് വലുതും തോന്നിയാലോ. കാമദേവനെ കൈ കിട്ടിയതുപോലെ ആ മാധവിയുടെ നില ഇപ്പോഴത്തെ. കാമദേവന്റെ കയ്യിൽ കരിമ്പേ ഉള്ളൂ. വല്ല രാജകുമാരന്മാരും മരണം ഈ തറവാട് തഴയ്ക്കാൻ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടതല്ലേ, പട്ടണം മുഴുവനും ഗോവിലിന് കടമല്ലേ. പുരയിൽ ചാകാൻ കിടക്കുന്ന ഒരു ഭാര്യ നമുക്കിത് പറ്റിയതല്ല. നമ്മുടെ കുലാചാര പ്രകാരം ദേവദാസികൾക്ക് വേണ്ടത് കറവ പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്ന് വിളയുന്ന പണ്ണാരപ്പെട്ടു. എങ്ങനെ എങ്ങനെ? കറവ് പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്ന് വിളയുന്ന പണ്ണാരപ്പെട്ടിയോ? നീ ആടി അസൽ ദേവദാസം. ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ദിവസം വളരെയായി. ഞാനങ്ങ് പോയിട്ട് പറ്റമ്മേ. എൻ്റെ മകൾ ഒറ്റയ്ക്ക് പോകുന്നത് ഇതാദ്യമാണ്. മുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുമ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാനിവിടെ നോക്കി നിൽക്കും. ദീപാരാധന കഴിഞ്ഞ് ഉടനെ തന്നെ മടങ്ങി പോരണം. മനസ്സിന് അല്പമെങ്കിലും ശാന്തി കിട്ടട്ടെ. എന്ത് ചെയ്യാം, ഹൃദയശൂന്യനായ ഒരു മകൻ എനിക്ക് ജനിച്ചുപോയി. അതെ, അങ്ങനെ പറയരുതേ. ആ ഹൃദയം അറിഞ്ഞവളാണ് ഞാൻ. ചിലപ്പോൾ പണം കിട്ടാൻ താമസം നേരിട്ടിരിക്കും. ഞാൻ കച്ചവടക്കാരനായതിന് ശേഷമല്ലേ എന്റെ മകൻ കച്ചവടക്കാരനായത്. ഈശ്വരഹിതം നടക്കട്ടെ, നീ പോയി വരൂ.